കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പ്രധാനമായിട്ടും ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ രണ്ട് ബ്രോഡ് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ബ്രോഡ് ടൈപ്സ്? കസ്റ്റമർ സർവീസും അതുപോലെ റിസോഴ്സ് യൂട്ടിലൈസേഷനും. അതിലെ കസ്റ്റമർ സർവീസ് എന്താണെന്നുള്ളതും കസ്റ്റമർ സർവീസിൻ്റെ അണ്ടറിൽ വരുന്ന മൂന്ന് ഒബ്ജക്റ്റീവ്സും, എന്ന് വെച്ചാൽ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, നെക്സ്റ്റ് എന്താണ് ഫിക്സ് ടൈം ഷെഡ്യൂൾ, ഇത്രയും വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ബ്രോഡ് ടൈപ്പ് ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സിനെ രണ്ടായിട്ട് ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കസ്റ്റമർ സർവീസും അതുപോലെ റിസോഴ്സ് യൂട്ടിലൈസേഷനും. കസ്റ്റമർ സർവീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ? അനദർ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു യൂട്ടിലൈസ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ വാണ്ട്സ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാക്സിമം റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ദ കസ്റ്റമർ സർവീസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് എ അച്ചീവ്മെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് ഓപ്പറേഷൻസ് ത്രൂ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്തിലൂടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ, മാൻ പവർ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബെറ്റർ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. Insufficient use of resources or inadequate customer service lead to failure of an operating system. നമ്മളെന്ത് ചെയ്യുകയാണ്? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വേണ്ട വിധം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഈ രണ്ട് രീതി തുടരുകയാണെങ്കിലും നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫെയിലിയർ ആവാൻ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമാവാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് നെക്സ്റ്റ് ഒരു പോയിന്റ് ആക്കിയിട്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് മെയിൻലി വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് മെയിൻലി കൺസേൺ ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഒബ്റ്റെയിനിങ് മാക്സിമം എഫക്റ്റ് ഫ്രം റിസോഴ്സസ് ഓർ മിനിമൈസിങ് ദെയർ കോസ്റ്റ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓർ വേസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റിസോഴ്സസിന് എന്ത് ചെയ്യുക, മാക്സിമം എഫക്റ്റിൽ ഒപ്റ്റെയിൻ ചെയ്യുക, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, ലോസ് കുറയ്ക്കാം, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കാം. നമ്മൾ മാക്സിമം റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റേജ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ അതാണ് റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പറയുന്നത്. നമുക്കൊന്നും കൂടെ സിമ്പിളാക്കിയിട്ട് പറയുകയാണ് സർ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ വാൺസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ വാൺസിനനുസരിച്ചിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ മാക്സിമം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാനും കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് കൊടുക്കാനും പറ്റുള്ളൂ. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസ് ഓഫ് റിസോഴ്സസും അതുപോലെ തന്നെ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസസും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലിയർ ആവാൻ തന്നെ ചാൻസ് ആവും. അപ്പം ഇത്രയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി റിസോഴ്സ് യൂട്ടിലൈസേഷൻ്റെ അണ്ടറിൽ കുറച്ച് മെയിൻ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. രണ്ടാമത്തെയാണ് മെറ്റീരിയൽ കൺട്രോൾ. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മാൻ പവർ യൂട്ടിലൈസേഷൻ ആൻഡ് ഫോർത്ത് ഒബ്ജക്റ്റീവ് ആണ് മാനുഫാക്ചറിങ് സർവീസസ്. അപ്പോൾ ഈ നാല് ഒബ്ജക്റ്റീവ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ വരുന്ന ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആണ് ദ നോട്ട് ഓൺലി അക്വിസിഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ബട്ട് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അച്ചീവിങ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ മെഷീനറി എക്യുപ്മെൻറ്റ് ഒന്നും നമ്മൾ വെറുതെ അക്വിസിഷൻ ചെയ്തുകൊണ്ട് കാര്യമില്ല. കുറേ മെഷീനറി എക്യുപ്മെൻ്റ് ഒക്കെ നമ്മൾ വാങ്ങി ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ആ മെഷീനറി എക്യുപ്മെൻറ്റ്സിന് എന്തും കൂടെ വേണം, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യും കൂടെ വേണം. എങ്കിൽ മാത്രമേ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂ. ദ കപ്പാസിറ്റി ആൻഡ് എഡ്യൂക്കേസി,
ഓഫ് എൻ എക്സിസ്റ്റിംഗ് മെഷീൻ ഷുഡ് ബി കൺസിഡർഡ് ഇൻ ടേംസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റ്. നമ്മൾ എക്സിസ്റ്റിംഗ് മെഷീൻ്റെ, നമ്മളെ കയ്യിലുള്ള മെഷീൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ അഡ്വക്കസിയും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുക? ഡിമാൻഡ് ഫോർകാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക, നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ. ദ ന്യൂ മെഷീൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ആൻഡ് ഓൾഡ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് അക്കോർഡിംഗ് ടു പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ്. നമുക്ക് പ്രൊഡക്ഷന് ആവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? പുതിയ മെഷീൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നുവെച്ചാൽ ഓൾഡ് മെഷീൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ്, ദ ഓൾഡ് മെഷീൻസ് എക്യുപ്മെൻറ്റ്സ് ഷുഡ് ബി റീപ്ലേസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രൊഡക്ഷൻ. പുതിയ മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളെ പഴയ മെഷീൻസൊക്കെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സിന് ഉണ്ടെങ്കിൽ മാത്രം മതി, പ്രൊഡക്ഷൻ ആവശ്യമാണെങ്കിൽ മാത്രം. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ പറയുന്നത്, യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ മെഷീനറി എക്യുപ്മെൻറ്റ്സും അക്വിസിഷൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല, ആ മെഷീനറി എക്യുപ്മെൻറ്റ്സിന് എന്തും കൂടെ വേണം, ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യും കൂടെ വേണം, എങ്കിലാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആ മെഷീനറി എക്യുപ്മെൻറ്റ്സിൻ്റെയും കപ്പാസിറ്റി അഡ്വക്കസിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പുതിയ മെഷീൻസൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സിന് ആവശ്യമാണെങ്കിൽ പുതിയ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, പകരം ഓൾഡ് മെഷീൻസൊക്കെ റീപ്ലേസ് ചെയ്യാം. എന്നുവെച്ചാൽ പഴയ മെഷീൻ്റെ സ്ഥാനത്ത് പുതിയ മെഷീൻ കൊണ്ടുവരാം. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സിൽ. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മെറ്റീരിയൽ കൺട്രോൾ. അപ്പോൾ എന്താ മെറ്റീരിയൽ കൺട്രോൾ പറയുന്നത്? മെറ്റീരിയൽ ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. റോ മെറ്റീരിയൽസ് നമുക്കറിയാം, ഏതൊരു പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലും എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ദർ ഈസ് എ നീഡ് ടു എക്സസൈസ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദി റിസീപ്റ്റ് ഇഷ്യൂ ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള മെറ്റീരിയൽസിൻ്റെ ഇഷ്യൂസും റെസിപ്റ്റ്സും അതിനെ ഒക്കെ, പിന്നെ അതുപോലെ തന്നെ ഗ്രേറ്റർ കൺട്രോളും കൊടുത്തിരിക്കണം. എന്നുവെച്ചാൽ മെറ്റീരിയൽസ് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് നോർമലി ഇൻക്രീസസ് ഡ്യൂ ടു ദ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണമെന്ന് പറയാൻ എന്താ കാരണം? മെറ്റീരിയലിനെ നമ്മൾ ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാവും, നമ്മുടെ മെറ്റീരിയൽ കുറേ വേസ്റ്റായി പോവും. ആ വേസ്റ്റേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളോടെ വേസ്റ്റേജ്, പോസിബിൾ വേസ്റ്റേജിനൊക്കെ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്. എക്സസ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി അവോയ്ഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോക്ക്, എക്സസ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ 100 മെറ്റീരിയൽ നമുക്ക് വേണ്ടി വരുള്ളൂ, പക്ഷേ ഒരു 150-200 മെറ്റീരിയലൊക്കെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സസ് സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, മെറ്റീരിയൽ കൺട്രോൾ. ഇനി വരുന്ന മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മാൻ പവർ യൂട്ടിലൈസേഷൻ. അപ്പോൾ എന്താണ് മാൻ പവർ യൂട്ടിലൈസേഷനിൽ പറയുന്നത്? ദ മാൻ പവർ ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടാണ് മാൻ പവർ എന്ന് പറയുന്നത്. ദർഫോർ ദ മാൻ പവർ ഷുഡ് ബി യൂസ്ഡ് പ്രോപ്പർലി വിത്ത് എ വ്യൂ ടു ഇൻക്രീസ് ലാബ് പ്രൊഡക്ടിവിറ്റി. നമ്മളെന്താ, ലാബ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാൻ പവറിനെ പ്രോപ്പർലി യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. The controlling of manpower is essential in all sales activities such as selection, replacement, training and rewarding and utilization of manpower. Manpowerna nammal endu cheyanam nalla reethiyil control cheyanam. അതുപോലെ തന്നെ നല്ല മാൻ പവറ് നല്ല സെലക്ഷനിലൂടെ, പ്ലേസ്മെൻറ്റിലൂടെ, അതുപോലെ ട്രെയിനിങ് റിവാർഡ്, അത് അങ്ങനെ യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ ഒക്കെ എന്ത് ചെയ്യണം, എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് മാൻ പവർ യൂട്ടിലൈസേഷനിൽ പറയുന്നത്. അപ്പോൾ ഈ മാൻ പവർ എന്ന് പറയുന്ന മെറ്റീരിയലും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. ഫോർത്ത് ഒബ്ജക്റ്റീവ് ആണ് മാനുഫാക്ചറിങ് സർവീസസ്. ദ പ്രൊവിഷൻസ് ഓഫ് പ്രോപ്പർ അഡ്വക്കേറ്റ് മാനുഫാക്ചറിങ് സർവീസസ് ഡയറക്ട്ലി എഫക്ട് ദി യൂട്ടിലൈസേഷൻ ഓഫ് അതർ ഇൻപുട്ട് സച്ച് ആസ് മെൻ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ്. ഇവിടെ എന്താ പറയുന്നത്, മാനുഫാക്ചറിങ് സർവീസ് ദ പ്രോപ്പർ ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് മാനുഫാക്ചറിങ് സർവീസസ്. നമ്മൾ മാനുഫാക്ചറിങ് സർവീസസിനെ പ്രോപ്പറായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മറ്റ് റിസോഴ്സുകളെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഡയറക്ട്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് മെന്ന്, മെഷീൻസ്, മെറ്റീരിയൽ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ മറ്റ് റിസോഴ്സസ് ആണ് മെന്ന്, മെഷീൻസ്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ റിസോഴ്സസുകളേനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മാനുഫാക്ചറിങ് സർവീസസിന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രോപ്പർ പ്രൊവിഷൻസിലൂടെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, ദ പ്രോപ്പർ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ലെയ്ഡ് ഡൗൺ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് പവർ, വാട്ടർ സപ്ലൈ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്.
അപ്പോൾ ഇവിടെ എന്താ മാനുഫാക്ചറിങ് സർവീസിൽ വരുന്ന പ്രോപ്പർ സർവീസസ് അല്ലെങ്കിൽ പ്രോപ്പർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പവർ ഫെസിലിറ്റി, എന്ന് വെച്ചാൽ കറണ്ട് ഒന്നും ഇടയ്ക്കിടയ്ക്ക് പോവുക, അങ്ങനെയുള്ള സപ്ലൈ ഒന്നും പോകാൻ പാടില്ല. പിന്നെ വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡിലിംഗ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നടക്കണം. എങ്കിലാണ് നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് സർവീസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, മെഷീനറീനെ എക്യുപ്മെൻസിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം ഇഫക്റ്റീവ്ലി. പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിനൊക്കെ ഇഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിലെ മാൻ പവറിനെ, ഹ്യൂമൻ റിസോഴ്സിനെ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യണം. നാലാമത്തെയാണ് മാനുഫാക്ചറിങ് സർവീസസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് തുടങ്ങിയ മാനുഫാക്ചറിങ് സർവീസസ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നടത്തണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ പറയുന്നത്. ഇനി ഇതൊന്നും കൂടാതെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഓവറോൾ ഒബ്ജക്റ്റീവ്സും കൂടെ ഉണ്ട്. അതാണ് പറയുന്നത്, രണ്ട് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്, ടു ക്രിയേറ്റ് ആഡഡ് വാല്യൂ ഫോർ ദി ഓർഗനൈസേഷൻ. ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റീവിൽ വരുന്നതാണ് ഒരു ഓർഗനൈസേഷന് ആഡഡ് വാല്യൂസ് എന്ത് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ള വാല്യൂസിന് പുറമെ കുറച്ച് വാല്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അതാണ് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ് help to achieve sustainable competitive advantage by satisfying the demand and needs of customer for the company's product. കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, നല്ല ഡിമാൻഡ് ഉണ്ടാവണം, അവർ സാറ്റിസ്ഫൈഡ് ആവണം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് സസ്റ്റൈനബിൾ, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് നിലനിർത്താനുള്ള ഒരു എന്ത് ചെയ്യുക, അത് അച്ചീവ് ചെയ്ത് കൊടുക്കുക. അതുമാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് രണ്ടാമത്തെ ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് അത് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് രണ്ട് ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഓവറോൾ ആയിട്ട് പറയാം, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ട് ബ്രോഡ് ഹെഡിങ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, കസ്റ്റമർ സർവീസ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതിൽ കസ്റ്റമർ സർവീസിൽ മൂന്ന് ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഫിക്സ് ടൈം ഷെഡ്യൂൾ. ഇനി രണ്ടാമത്തെ ബ്രോഡ് ഹെഡിങ് ആയിട്ടുള്ള റിസോഴ്സ് യൂട്ടിലൈസേഷന് പ്രധാനമായിട്ട് നാല് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. അതിൽ വരുന്നതാണ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്, മെറ്റീരിയൽ കൺട്രോൾ, മാൻ പവർ യൂട്ടിലൈസേഷൻ, മാനുഫാക്ചറിങ് സർവീസസ്. പിന്നെ ഇതൊന്നും കൂടാതെ രണ്ട് ഓവറോൾ ഒബ്ജക്റ്റീവ്സും കൂടെ വരുന്നുണ്ട്, അതാണ് ഓർഗനൈസേഷന് ഒരു ആഡഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്.